മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മലിനീകരണ നിയന്ത്രണത്തിൽ ആശങ്കയുണ്ടെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഫ്ളാറ്റിന് ചുറ്റുമുള്ള 200 മീറ്ററിൽ പൊടിപടലങ്ങൾ വ്യാപിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് പൊടി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുമെന്ന് ചീഫ് എൻവയോൺമെന്റ് ഓഫീസർ 24നോട് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായാണ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ കെട്ടിടങ്ങൾ തകർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒരുപോലെ ആശങ്കയിലാണ്. പൊടിപടലങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. ഫ്ളാറ്റിന് ചുറ്റുമുള്ള 200 മീറ്ററിൽ പൊടിപടലങ്ങൾ വ്യാപിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 5 കിലോമീറ്ററിനപ്പുറവും പൊടി വ്യാപിച്ച് മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ആശങ്ക. 200 മീറ്റർ ബഫർ, അതിനകത്ത് അവിടെ ഒരു ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 200 മീറ്ററോളം ഇത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 200 മീറ്ററിന്റെ പുറത്തേക്ക് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ല മെഷർ ചെയ്യാനായിട്ട് നോക്കുന്നത്. പർട്ടിക്കുലേറ്റ് മാറ്റർ PM 2.5 പൊടിയും PM 10 മൈക്രോണുള്ള പൊടിയും കിലോമീറ്ററിനപ്പുറവും വ്യാപിക്കാം. ഇത് മലിനീകരണ പ്രശ്നത്തിനപ്പുറം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതിനാൽ തന്നെ ഇത്തരം പൊടികളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ 24നോട് പറഞ്ഞു. അബ്ദുൾ റഹീം, 24, കൊച്ചി.